ക്രാഷ് കോഴ്സ് ആർക്കാണ് ഗുണകരമായിട്ട് മാറുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പറ്റേൺസാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ക്രാഷ് കോഴ്സ് കോഡിൽ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സ് സെലക്ട് ചെയ്യും ചില ആൾക്കാർ അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ചില ആൾക്കാർ എന്താണ് എന്താ പറയുക എനിക്ക് എൻട്രൻസ് കിട്ടുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ചില ചിന്തകൾ വെച്ചിട്ടായിരിക്കും ഓഫ്ലൈൻ ബാച്ചിലുള്ള അവൈലബിലിറ്റി അതായത് നമ്പർ ഓഫ് സീറ്റ്സ് വളരെ വളരെ ലിമിറ്റഡ് ആണ് ഹായ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഡോക്ടർ കോഡ് ടോക്സ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഡിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സിനെ പറ്റിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നീറ്റ് എക്സാമിന് തൊട്ട് മുൻപായിട്ട് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു കോഴ്സാണ് ക്രാഷ് കോഴ്സ് അപ്പൊ ഈ ക്രാഷ് കോഴ്സ് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർക്കൊക്കെയാണ് അതിൻ്റെ കൂടുതൽ ഗുണങ്ങൾ കിട്ടുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മളുടെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും ചില കുട്ടികൾ റിപ്പീറ്റേഴ്സ് ആയിരിക്കും അതായത് ഒരു വർഷം ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളായിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക പ്ലസ് ടുവിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ആൻഡ് എന്താ പറയുക വേറെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചുകൊണ്ട് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ പല കാറ്റഗറി ഓഫ് സ്റ്റുഡൻസും ഉണ്ട് അപ്പൊ ക്രാഷ് കോഴ്സ് ആർക്കാണ് ഗുണകരമായിട്ട് മാറുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആക്ച്വലി ഇറ്റ്സ് എ തേർട്ടി ഡേയ്സ് കോഴ്സ് അല്ലെ ഒരു മുപ്പത് ദിവസം മാത്രം അങ്ങനെ ഒരു ഒരു സ്പാനിൽ നിൽക്കുന്ന ഒരു കോഴ്സാണ് ഈ പറയുന്ന ക്രാഷ് കോഴ്സ് അപ്പൊ അതിന് കറക്റ്റ് പ്ലാനിങ്ങും അതേപോലെ തന്നെ കറക്റ്റ് ഷെഡ്യൂളിങ്ങും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ മുപ്പത് ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫുൾ ടോപ്പിക് അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ പറയുന്ന മൂന്ന് സബ്ജക്ട്സിന്റെ ടോട്ടൽ ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ എന്താ പറയാ ക്രാഷ് കോഴ്സ് ഇപ്പൊ എന്തിനു വേണ്ടിട്ട് മാത്രമല്ല നീറ്റിന് വേണ്ടിട്ട് മാത്രമല്ല കീമും ടീമിന് വേണ്ടിയിട്ടുണ്ട് അപ്പൊ അവിടെ മാത്തമാറ്റിക്സ് ആയിരിക്കും അവർക്ക് എടുക്കുക എനിവേ രണ്ട് രണ്ടിനും കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറയാം അപ്പൊ നമ്മുടെ കോഡിൽ ഈ പറയുന്ന കോഴ്സിന് നമ്മൾ ഇട്ടേക്കുന്ന പേര് ഡി കോഡ് നീറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്നാണ് ആ കോഴ്സിന് ഞങ്ങൾ ഇട്ടേക്കുന്ന പേര് അപ്പൊ ഈ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പാറ്റേൺസിലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ക്രാഷ് കോഴ്സ് കോഡിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഓഫ്ലൈൻ ബാച്ച് ആണ് ഈ ഓഫ്ലൈൻ ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിക്കട്ടിലുള്ള കോഡിന്റെ മെയിൻ സെന്ററിൽ വന്നിട്ട് നിങ്ങൾ രാവിലെ ഒൻപത് മണി തൊട്ട് വൈകുന്നേരം നാല് വരെ നിങ്ങളുടെ ക്രാഷ് കോഴ്സിൻ്റെ സെഷൻസ് നടക്കും അതിൽ സൺഡേ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും ബാക്കി സിക്സ് ഡേയ്സ് നിങ്ങൾക്ക് എന്തുണ്ടാവും ക്ലാസ് ഉണ്ടാവും അപ്പം ആ ക്ലാസ് കംപ്ലീറ്റ്ലി ഷെഡ്യൂൾഡ് ആണ് അപ്പം ഞാൻ ആ ഷെഡ്യൂളിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന ഞങ്ങളുടെ ലോഞ്ച് പ്രോഗ്രാമിന്റെ ലിങ്ക് ഈ വീഡിയോന്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്തേക്കാം അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കണ്ടിട്ട് ആ പറയുന്ന ഷെഡ്യൂൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഓഫ്ലൈൻ ബാച്ചിന് ഒരു പർട്ടിക്കുലർ ഫീ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഫീ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതും എന്താ പറയാ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാം ഈ പറയുന്ന ഫീം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഓഫ്ലൈൻ ബാച്ച് അതേപോലെ അടുത്ത് നമുക്കുള്ള ബാച്ച് എന്ന് പറയുന്നത് ഓൺലൈൻ ലൈവ് ക്ലാസസ് ആണ് അതായത് ഓൺലൈൻ ആയിട്ട് അതായത് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പേസസിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് പഠിക്കുന്ന കുട്ടികൾ അവർക്ക് കോഡിൻ്റെ ക്ലാസ്സുകൾ അക്സസ് ചെയ്യാൻ എന്താണ് ഡയറക്ട്ലി അക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് വഴി എന്ത് ചെയ്യാം അത് അറ്റൻഡ് ചെയ്യാം അപ്പം ഈ ഓൺലൈൻ ലൈവ് ക്ലാസ്സസിലാകുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചറിൻ്റെ അടുത്ത് ഡൗട്ട്സ് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം ചാറ്റ് ചെയ്ത് സംസാരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അപ്പം അതിന്റെ ഫീം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് നോക്കാം അടുത്ത കോഴ്സ് വരുന്നത് നമുക്ക് ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സസ് ആണ് ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സസ് എന്ന് പറയുമ്പോഴേക്കും ഇപ്പം നിങ്ങൾ കംപ്ലീറ്റ്ലി ആണ് അതായത് ഫുള്ളി പഠിച്ചു കഴിഞ്ഞു നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ബ്രഷപ്പ് ആണ് വേണ്ടത് അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സസ് സെലക്ട് ചെയ്യാം അത് കുറച്ചുകൂടെ ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഫീ ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണ് അപ്പൊ ഇതാണ് ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ട് കോഡ് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്ന മൂന്ന് തരത്തിലുള്ള ബാച്ചസ് ഇനി അടുത്ത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ക്രാഷ് കോഴ്സ് ആർക്ക് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സി ഇത് രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഒന്നു പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടുവിന്റെ പഠനം നടക്കുന്ന സമയത്ത് വളരെ സീരിയസ് ആയിട്ട് എൻട്രൻസ് എക്സാമിന് സീറ്റ് കിട്ടണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പഠിച്ച കുട്ടികളുണ്ടാവും അതായത് പ്ലസ് വൺ പ്ലസ് ടു മെറ്റിക്കുലസ്ലി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ച് എന്തായാലും നന്നായിട്ട് എന്താണ് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ പ്രിപ്പയർ ചെയ്ത കുട്ടികളുണ്ടാവും ആ കുട്ടികൾക്ക് ലാസ്റ്റ് മിനിറ്റിൽ എന്താണ് ഒരു ഒരു എന്താണ് ഒന്ന് എല്ലാത്തിലും കൂടെ ഓടി എന്താണ് എല്ലാ ടോപ്പിക്സും ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ക്രാഷ് കോഴ്സാണ് കാരണം ഈ തേർട്ടി ഡേയ്സ് കൊണ്ട് ഈ കോഴ്സിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലസ് വൺ പ്ലസ് ടുവിന്റെ ബോർഡ് എക്സാം ആദ്യം കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് എൻട്രൻസിന് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട എന്നുള്ള ഒരു 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 ഡബിൾ മൈൻഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ അതിന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ചില ആൾക്കാർ എന്താണ് എന്താ പറയാ എനിക്ക് എൻട്രൻസ് കിട്ടുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ചില ചിന്തകൾ വെച്ചിട്ടായിരിക്കാം എൻട്രൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത് ഞാൻ പറയുന്ന വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം ഞാൻ ഈ എൻട്രൻസ് എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും നിങ്ങൾ നീറ്റ് എക്സാമിനെ മാത്രം കരുതരുത് ഒരുപാട് എക്സാംസ് ഉണ്ട് ഈ പറയുന്ന എന്താ പറയുക സി യു ടി എന്ന് പറയുന്ന എക്സാം സി യു ഇ ടി എന്ന് പറയുന്ന എക്സാം ഉണ്ട് ഇപ്പോൾ എന്താ പറയാ നമ്മളുടെ കീം എന്ന് പറയുന്ന എക്സാം ഉണ്ട് ഇങ്ങനത്തെ പല എക്സാംസ് ഉണ്ട് അപ്പൊ ഈ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ട് മാറി നിൽക്കുന്നവരായിരിക്കും അങ്ങനത്തെ കോഴ്സുകളെ പറ്റിയിട്ടുള്ള അവയർനെസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ മാറി നിൽക്കുന്നവരുണ്ടാവും ചില ആൾക്കാർ എന്താണെന്നറിയോ പ്ലസ് വൺ പഠിക്കുന്നു പ്ലസ് വണിന്റെ ബോർഡ് എക്സാം എഴുതുന്നു അവിടെ പ്ലസ് വൺ സ്റ്റോപ്പ് ചെയ്യുന്നു പ്ലസ് ടുവിന്റെ ടോപ്പിക്സ് പഠിക്കുന്നു പ്ലസ് ടുവിന്റെ ബോർഡ് എക്സാം എഴുതുന്നു അവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ ആദ്യം പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ എന്താണെന്നറിയോ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്ലസ് വണ് റിവൈസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ ഇവർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യാം ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് എൻട്രൻസ് എന്നും എങ്ങനെയാണ് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള ഒരു അവെയർനെസ് അവർക്ക് കിട്ടും അവയർനെസ് അവർക്ക് കിട്ടുമ്പോഴേക്കും ചിലപ്പോൾ അവർക്ക് അവർ വിചാരിച്ചു വെച്ചിരുന്നതായിരിക്കില്ല ഈ പറയുന്ന എൻട്രൻസ് അപ്പോൾ അവർക്ക് മനസ്സിലാവോ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതിയോ എന്നുള്ള ഒരു ഐഡിയ കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് അതിലോട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ചില കുട്ടികൾ വീട് വിട്ട് മാറി നിന്നിട്ടുണ്ടാവില്ല അപ്പം അവർക്ക് ഈ പറയുന്ന തേർട്ടി ഡേയ്സ് എന്താ പറയുക വീട്ടിൽ നിന്ന് മാറി നിന്ന് ഒരു ഹോസ്റ്റൽ സെറ്റപ്പിൽ നിന്നിട്ട് ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് മനസ്സിലാവും എൻട്രൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാവും അതേപോലെ തന്നെ ഈ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഒരു അവസരമാണ് ഈ ക്രാഷ് കോഴ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് ആറ്റിറ്റ്യൂഡിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്രാഷ് കോഴ്സ് സെലക്ട് ചെയ്യാം ഒരിക്കലും എന്തല്ല ക്രാഷ് കോഴ്സ് ഒരു നഷ്ടമല്ല ക്രാഷ് കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് ഗുണങ്ങൾ ഏറെയാണ് ക്രാഷ് കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഐഡിയ ഓഫ് എൻട്രൻസ് ചെയ്ഞ്ച് ചെയ്യും അതേപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടുൻ്റെ ബോർഡ് എക്സാമിന് പഠിക്കുന്ന പാറ്റേൺ അല്ല ഇത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും ആൻഡ് മെജോറിറ്റി ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഓരോ കുട്ടികളും യെസ് എനിക്ക് ഈ കോഴ്സ് വേണം അദ്ദേഹം ആ കോഴ്സിനോടുള്ള അവരുടെ ആ ഇൻട്രസ്റ്റ് കൂടുന്നതൊക്കെ ക്രാഷ് കോഴ്സ് നടക്കുമ്പോഴാണ് അപ്പം അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ ഒരു താല്പര്യം വരാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിനെ യൂസ് ചെയ്യാം സോ നമ്മളുടെ ഇവിടെ നടക്കുന്ന ഓഫ്ലൈൻ ബാച്ചസിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓഫ്ലൈനിൽ ഞങ്ങൾ ലിമിറ്റഡ് നമ്പർ ഓഫ് കുട്ടികളെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ കുട്ടികൾക്ക് പ്രത്യേകം എന്താണ് ഒരു ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓൺലൈനിൽ അങ്ങനെ ഒരു ലിമിറ്റില്ല ഓൺലൈനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാം നിങ്ങൾക്ക് ക്ലാസ്സസ് കാണാം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് എന്ത് എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്താണ് ഇവിടെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് നിങ്ങൾ നിങ്ങളുടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ വീണ്ടും പറയുന്ന കാര്യം ഓഫ്ലൈൻ ബാച്ചിലുള്ള അവൈലബിലിറ്റി അതായത് നമ്പർ ഓഫ് സീറ്റ്സ് വളരെ വളരെ ലിമിറ്റഡ് ആണ് സോ ഈ കാണുന്ന താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം കോൾ ചെയ്തിട്ട് കോഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് അറിയാം കോഴ്സിന്റെ ബ്രോഷറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയതിനു ശേഷം അത് നന്നായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ സീറ്റ്സ് ബുക്ക് ചെയ്യുക സോ ടു തൗസൻഡ് ട്വന്റി ഫോർ നീറ്റിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ക്രാഷ് കോഴ്സിൽ വെച്ച് കാണാം So thank you.